വചനോദയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 46 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അവൻ അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഒരാളുടെ ജീവിതത്തിൽ നിമിത്തമായി ഭവിക്കുന്നതല്ല കുരിശുകളൊന്നും. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ കുരിശുകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കുരിശുകളിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ സ്വീകരിച്ച് മുന്നോട്ടു പോകുവാൻ യേശു ശിഷ്യരെ ഉപദേശിക്കുകയാണ്. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ചു എന്നാണ് വചനം പറയുന്നത്. ജെറുസലേമിൽ നിന്നും ആരംഭിക്കാൻ കാരണങ്ങളുണ്ട്. ഒന്ന്, യേശയ്യ 2:3 പറയുന്നു, അനേകം ജനതകൾ പറയും, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്നും പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. 2, ജോയേൽ 2:32 പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. യഹൂദ ജനതകൾക്കായി തന്നെ സുവിശേഷം ആദ്യമേ പ്രസംഗിക്കപ്പെടണം. എവിടെയാണോ അവിടെ നിന്നും തന്നെ ആരംഭിക്കണം. എവിടെയാണോ എതിരാളികളും എതിർപ്പുകളും ഉണ്ടാകുന്നത് അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ജെറുസലേമിൽ വിതയ്ക്കപ്പെട്ട വചനം ലോകത്തിൽ വ്യാപിച്ചു. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്വർഗം സാധ്യമാകാൻ വചനത്തെ മുറുകെ പിടിക്കാം.